കഥാപാത്രങ്ങളുടെ പേര് അറിയാം സിനിമ ഏതാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? കഥാപാത്രങ്ങളുടെ എനിക്ക് ഓർമ്മയുള്ളതെ ഞാൻ പറയാം ദൈവമേ, ഇത് എങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ അരവിന്ദനിൽ നിന്ന് തുടങ്ങാം. കൃഷ്ണമൂർത്തി, ഓ തീർച്ചയായിട്ടും സ്വപ്ന കൂട്. സ്റ്റീഫൻ ലൂയിസ്, ഓ ബ്യൂട്ടിഫുൾ. ജീവൻ 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 പറയാം. വിക്കിപീഡിയ പഠിച്ചിട്ട് വന്നിരിക്കരുത്. അല്ല ഞാൻ ഇമ്മിണി നല്ല ഒരാളല്ലേ ചേട്ടാ, നെറ്റിന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അത് മെസ്സേജ് വന്ന് ഞാൻ കണ്ടു, ബാലൻസ് കുറവാന്ന് പറഞ്ഞു. കണ്ടോ, അതിനിടയ്ക്ക് ഫോൺ എന്റെ ഫോണും ചെക്ക് ചെയ്തു. ഞാൻ ഈ ജീവനോട് പേരെ കൊണ്ടുവന്നതെന്ന് അറിയോ? എന്റെ ഭർത്താവിന്റെ പേര് ജീവൻ ആയിരുന്നു. സത്യം പറ ജീവൻ, നിങ്ങൾക്ക് ഇപ്പൊ ജീവനുണ്ടോ? അല്ല ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാ. എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയത് ഭയങ്കര എനിക്ക് സന്തോഷമായി ചേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇത്രയും മനം നിറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. ഞാൻ സത്യം പറഞ്ഞു, ഞാനും ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ഇത്രമില്ലെന്നുള്ള പാടാനൊരു സാഹചര്യം. നിങ്ങൾ എന്നെ കോഫി ഷോപ്പിൽ വിളിച്ചു ചോദിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു, എന്തൊരു തോന്നിയ അവസരം. പിന്നെ ഞാൻ നാളെ ഞാന് ഒരു വീഡിയോ കണ്ടു, അതായത് ചേട്ടന് ഒരുപാട് പേരെ അടിപൊളിയായിട്ടാണ് അനുകരിക്കുന്നത്. ചേട്ടനങ്ങ് എഴുതി എങ്ങനെ ചേട്ടൻ ഇത് സാധിക്കുന്നത്? ഒരാള് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അയാളെ ഒബ്സർവ് ചെയ്യോ? പതപ്പിച്ച് ഞാൻ വിചാരിച്ചു ഞാനെ തള്ളി താഴെ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടേ നമ്മള് പരസ്പരം തള്ളി അപ്പുറത്തിടുന്നു ഫ്രെയിം ഔട്ടും. ആഗ്രഹം തന്നെ നമ്മൾ ആദ്യം പറയട്ടെ, നമ്മളൊരു പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് പ്രതീക്ഷിച്ചില്ല. ആണല്ലേ ചേട്ടാ, ഇതെന്താ ഞാൻ പറയണെന്ന് അറിയോ? ഇതേ ലെവലിൽ എനിക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് ഞാനത് പറയുന്നത്. കുട്ടി സരിത ചേച്ചി, എന്താണ് സരിത ചേച്ചി പഠിപ്പിച്ച ഒരു കാര്യം? അവള് എന്നെ ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം ചേട്ടാ. ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചു ചേട്ടാ, 6 മാസമായി. എന്നോട് എല്ലാരും പറയുന്നത് 6 മാസം എന്ന് പറയരുത്, 8-10 മാസമായി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. 8 മാസമായി കറക്റ്റ് ആണ്. ഇല്ല ഒന്നുമില്ല, കല്യാണം കഴിച്ചാണെങ്കിൽ കോമഡി ആയിട്ടൊക്കെ നമുക്ക് പലതും പറയാം, പക്ഷെ അതൊരു വേറെ ഉഗ്രം ലൈഫാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം, സരിത എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, എല്ലാം സരിതയിലൂടെയാണ്. അത് എൻ്റെ കണ്ണാടി പോലെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെയല്ല, അതിങ്ങനെയാണ്, അതെല്ലാം പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പ സൗന്ദര്യം നിലനിർത്താൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മളീ പറഞ്ഞ പോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇങ്ങനെ സൗന്ദര്യം നിലനിർത്താൻ പറ്റും, ഇങ്ങനെ എന്താ പറയാ, നിത്യഹരിത സുന്ദരനായി നിൽക്കാൻ സാധിക്കും അല്ലേ? അതറിയില്ല, പക്ഷെ അത് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും, അതറിയാം. സൗന്ദര്യമൊക്കെ ഓരോരുത്തരുടെ കണ്ണിലല്ലേ. പക്ഷെ ചേട്ടൻ നല്ല സുന്ദരനായി അറിയാം, എനിക്ക് മലയാളക്കാരെ മുഴുവൻ നേടാൻ നല്ല സുന്ദരനാന്ന് എന്നെ പറഞ്ഞേ അറിയാവുള്ളൂ. അല്ലെ, ജയസൂര്യ കാണാൻ ഒരു ഭംഗിയില്ല ഇന്ന് വരെ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് തരുമ്പോഴൊക്കെ എനിക്കറിയാം അങ്ങോട്ട് വേണ്ടിട്ടാണ്. ഇതൊക്കെ ചേട്ടന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ചേട്ടാ, അതന്നെ വലിയ കാര്യം. ഞാൻ തിരിച്ചറിയുന്നു.